സോ ഹലോ ഗൈസ്, ഞാൻ അക്കു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ ലോങ് ടൈമിന് ശേഷമാണ് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതും ഫ്രീ ഫയറിൻ്റെ വീഡിയോ. അപ്പോൾ ഗൈസ്, എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം ഗൈസ്. അപ്പോൾ ഈ ഒരു മാച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ലോങ് നോൾഫാണ് കളിക്കുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ആദ്യം കുറച്ച് റൗണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ കിടന്നിട്ട് അവനെ അടിച്ച് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കും. ഓപ്പോസിറ്റ് വരുന്ന എനിമീനെ മാക്സിമം പറ്റുന്ന രീതി അത്രയും നോക്കും. അപ്പോൾ രണ്ട് മൂന്ന് റൗണ്ട് കഴിയുമ്പോഴത്തേനും അവൻ്റെ അഹങ്കാരം ഗൈസ് അവൻ ഇടയ്ക്ക് ഇമോട്ടൊക്കെ ഇട്ട് നൈസായിട്ട് തന്നെ വാശി കയറ്റും. അപ്പോൾ ഒന്നും നോക്കിയില്ല, എനിക്ക് ഈ കളി എങ്ങനെയാലും ജയിച്ചവനെ തിരിച്ചടിക്കണമെന്നുള്ള മൈൻഡിലാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഗൈസ്, വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോടെ എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റൗണ്ട് ആയ എനിമി നൈസായിട്ട് എനിക്ക് നല്ല രീതിയിൽ പട്ടിയടി അടിച്ച് ഡാമേജ് തന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ഗ്ലൂ ഇട്ട് കവർ ചെയ്ത് നൈസായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ തന്നെ കിട്ടിയ ഒരു കിണുസാ കുണസാ കണ്ണാണ്. അപ്പോൾ അത് വെച്ചിട്ട് നൈസായിട്ട് അവനെ അടിച്ച് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കി അവനാണ് എന്നെ അടിച്ച് കൊന്നിട്ടാണ് ഗൈസ്. ചിരിക്കുന്ന ഇമോട്ട് ഇടുന്ന ഗൈസ്, ഇതാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഒരു എനിക്ക് എങ്ങനെയാലും വീണ്ടും ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് കിടന്നിട്ട് തന്നെ ഒരു റൗണ്ടെങ്കിൽ ഒരു റൗണ്ട് അവനെ അടിക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടുന്ന് നല്ല രീതിക്ക് ഫുള്ള് റെഡ് നമ്പേഴ്സ് കിട്ടിയായിരുന്നു. ഈ ഒരു ചാത്ത കണ്ണായതുകൊണ്ട് തന്നെ അത്രയും ലോങ്ങ് നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങൾ കിട്ടിയില്ല. ഹെഡ് ഷോട്ട് മാക്സിമം കൊടുത്ത് നല്ല പോയിൻ്റ് ചെയ്ത് തന്നെ ഹെഡ് ഷോട്ട് കൊടുത്ത് പക്ഷേ ഫിനിഷ് ആയില്ല. അവൻ അവിടുന്ന് ലോങ്ങ് തന്നെ നൈസായിട്ട് അടിച്ച് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഗൈസ് അങ്ങനെ മൂന്നാമത്തെ റൗണ്ട്, രണ്ടാമത്തെ റൗണ്ടിലും അവൻ അടിച്ച് ഫിനിഷ് ചെയ്തിട്ട് നൈസായിട്ട് ഇമോട്ട് കാണിച്ച് തന്നെ കളിയാക്കി ഗൈസ്. അപ്പോൾ മൂന്നാമത്തെ റൗണ്ടിലും ജസ്റ്റ് നോക്കാം, ഒരു റൗണ്ടെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു റൗണ്ടിലും നിങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു റൗണ്ടിൽ യു എം ബി ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, രണ്ട് യു എം ബി ആണ്. അപ്പോൾ ജസ്റ്റ് കിടന്ന് കിടന്ന് നൈസായിട്ട് അവൻ പൊക്കത്തും എല്ലാം നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ എനിക്ക് കിടന്നുകൊണ്ട് അവനെ ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. താഴെ വല്ല ഇറങ്ങി വരണം ഗൈസ്. അപ്പോൾ കാലിനിട്ട് വെടിവെച്ചാണെങ്കിൽ അവനെ അടിച്ച് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു റൗണ്ടെങ്കിലും കിടന്നിട്ട് അവനെ കൊന്നിട്ട് ഇമോട്ട് കാണിക്കുക എന്നുള്ള മൈൻഡിലായിരുന്നു. ഇവനാണെങ്കിൽ പൊക്കത്തും ഇറങ്ങത്തില്ല ഗൈസ്, ആ ഒരു കൊമ്പത്തെ നിൽക്കത്തുള്ളൂ അവൻ എപ്പോഴും. ഞാൻ പെട്ടെന്ന് തന്നെ എന്താ എഴുന്നേറ്റ് അത് കൈ കൊണ്ടറിയാതെ എഴുന്നേറ്റാണ് ഗൈസ്. അവിടെ തന്നെ വീണ്ടും കിടന്നിട്ട് ഗ്ലൂ ഇട്ട് കവർ ചെയ്തു. ഗ്ലൂ ഇട്ട് കവർ ചെയ്തിട്ട് നൈസായിട്ട് നമ്മുടെ അലോക്കായിരുന്നു, അലോക്കിനെ ഇട്ട് കുറച്ച് ലൈഫ് കൂട്ടി. അപ്പോൾ വീണ്ടും ഒരു സൈഡിൽ കൂടെ പൊക്കത്തേക്ക് വരുന്നു. അവനൊന്ന് താഴെ ഇറങ്ങി വരത്തില്ല ഗൈസ്. എന്താണ് അവൻ ഇങ്ങനെ കളിക്കുന്നത് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അവനെന്തായാലും മാക്സിമം ജയിക്കാൻ വേണ്ടി തന്നെ കളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കിടന്ന് കിടന്ന് കിട്ടുന്നില്ല ഗൈസ് അവനെ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ബാക്കിലേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്തു. അവൻ വീണ്ടും പൊക്കത്ത് തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ നല്ല രീതിക്ക് ലൈഫ് അടിച്ച് കുറച്ച് വെച്ചേക്കാണ് അവൻ. ഞാൻ എന്തായാലും ഈ ഒരു റൗണ്ടോട് ജസ്റ്റ് നോക്കുകയാണ്, ഈ ഒരു റൗണ്ടിലെങ്കിലും കൊല്ലാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കിൽ നൈസായിട്ട് മെഡിക്കറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ അവൻ കയറി വന്ന് തന്നെ ഹെഡ് ഷോട്ട് അടിച്ച് ഫിനിഷ് ചെയ്ത് ഇതേ ഗൈസ് കറങ്ങിച്ചാടുന്ന ഇമോട്ട് തീർന്നട ഇതോടെ തീർന്ന് അവൻ്റെ എല്ലാ പരിപാടിയും ഇതോടെ തീർന്ന്. ഇനി ഒന്നും നോക്കുന്നില്ല, കിടന്നിട്ട് ഇരുന്നിട്ടൊന്നും പോകുന്നില്ല. കിട്ടുന്ന സ്പോട്ടിൽ തല അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുന്നുള്ള മൈൻഡിൽ തന്നെ കളിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി എൻ്റെ പവർ അടിച്ചു കൊടുക്കാം ഗൈസ്, അത്രേ ഉള്ളൂ. അപ്പോൾ കുറേ നാളെ ശേഷമാണ് കളിക്കുന്നത്. അപ്പോൾ മാക്സിമം പറ്റുന്ന അത്രയും നന്നായി കളിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവന് അഹങ്കാരം അങ്ങോട്ട് തീർത്ത് കൊടുത്ത് ഇമോട്ട് കൊടുത്ത് മാറിപ്പോയി. നൈസായിട്ട് അവനെ കല വീഴുന്ന രീതിയിലായിപ്പോയി. സീനില്ല ഗൈസ്, അപ്പോൾ ഉള്ള കൊടുത്ത് നമ്മൾ ഒരു കംബാക്ക് എന്ന രീതിയിൽ വന്നിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് യൂസ്ഫുള്ളാകുന്ന ഒരു കിടുക്കാശി ആപ്ലിക്കേഷനാണ് ഗൈസ്, ഷോർട്ട് കട്ട് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നെയിം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കുറേയധികം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിനകത്ത് കുറേയധികം ഫിൽറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ക്രോമ കീ പോലെയുള്ള വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ ക്രോമ കീക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ എന്താണ് ഇതിനകത്ത് നൈസായിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ റീൽസൊക്കെ ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുള്ളാകുന്നതാണ്. കാരണം കുറേയധികം ട്രാൻസിഷൻസും ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നൈസായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ജസ്റ്റ് അതിനകത്ത് കയറുമ്പോൾ തന്നെ കളർഫുള്ളായിട്ടുള്ള ഐറ്റംസ് കുറേ ട്രാൻസിഷൻസ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, കയറി ജസ്റ്റ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ്, അങ്ങനെ അഞ്ചാമത്തെ റൗണ്ട് ആയിട്ടുണ്ട്. ഈ ഒരു റൗണ്ടിൽ നമ്മുടെ കയ്യിൽ എന്താണ് ഡ്രാഗനോ അതുപോലെ തന്നെ നമ്മുടെ എ ഡബ്ല്യുവും ആണ് കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഗൈസ് എന്തായാലും കിട്ടുന്ന സ്പോട്ടിന് എന്താ അടിക്കാന്നുള്ള മൈൻഡിൽ തന്നെയാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ എ ഡബ്ല്യുവിന് ഈ ഒരു ഫോണിനകത്ത് കൺട്രോൾ കാര്യങ്ങളൊന്നും സെറ്റ് ആയില്ല ഗൈസ്. അപ്പോൾ ജസ്റ്റ് നോക്കുകയാണ് ഇവിടെ
ഡബ്ല്യുവിനെ കിട്ടുകയാണെങ്കിൽ അവൻ നൈസായിട്ടൊന്ന് കവറിന്ന് വെളി ഓ ഗൈസ് അവൻ്റെ ഒരു 150 കിട്ടിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് കവർ ചെയ്തിട്ട് മെഡിക്കറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തു. അപ്പോൾ എന്തായാലും അവൻ റൈറ്റ് സൈഡിൽ കൂടെ എന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. എനിക്കൊരു 150 വന്നപ്പോഴത്തേനും എന്നെ കൊല്ലാൻ വേണ്ടി ജസ്റ്റ് നോക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അവൻ ആ ഒരു ലൈഫ് പറയുന്ന ആ ഒരു ബോംബ് കാര്യങ്ങൾ എന്തൊക്കെ പറക്കി എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആയി. അപ്പോൾ ലോങ്ങിൽ നിന്ന് അവനെനിക്ക് നല്ലൊരു ഡാമേജ് വന്നു. കയറി അടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേനും അവൻ വീണ്ടും എനിക്ക് ഡാമേജ് വന്നിട്ട് എൻ്റെ ലൈഫ് നല്ല രീതിക്ക് കുറച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം എടുത്ത് ആ ഒരു ഐസിൻ്റെ സാധനം എടുത്ത് നൈസായിട്ട് എറിഞ്ഞ് അവൻ്റെ ലൈഫ് പറയുന്ന രീതിക്ക് എറിയാൻ നോക്കി. പക്ഷേ പെട്ടെന്ന് ഞാൻ കവർ ചെയ്തു. അപ്പോൾ എന്തായാലും ഞാൻ അവിടുന്ന് നൈസായിട്ട് ഓടി കവർ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേനും അവൻ എന്നെ അടിച്ച് ഫിനിഷ് ചെയ്ത് ദേ ഗൈസ് ഇമോട്ട്. അപ്പോൾ 4 ഞാൻ വിചാരിച്ചു ഓ ആ ഒരു റൗണ്ട് പോയി, കയ്യിൽ നിന്ന് പോയി, മൊത്തത്തിൽ പോയി എന്ന് വിചാരിച്ചു. പക്ഷേ നമുക്കൊരു ചാൻസ് കൂടെ ഉണ്ട് ഗൈസ്, അത് ഞാൻ പിന്നാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ എന്തായാലും 5 ജയിക്കുകയാണെങ്കിലാണ് നമ്മൾ ബൂയി ആവുന്നത്. പിന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു റൗണ്ട് ഞാൻ എടുത്ത് ലീഡ് നിൽക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് റൗണ്ട് ഇത് കൊടുക്കുന്നില്ല ഗൈസ്. ഇവിടുന്ന് നൈസായിട്ട് ഡ്രാഗനോ നല്ലൊരു ഡാമേജ് കൊടുത്തു. അപ്പോൾ അവനും എനിക്ക് തന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഗ്ലൂ കിട്ടില്ല, നൈസായിട്ട് കവർ ചെയ്തു എന്നിട്ട് മെഡിക്കറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തു. മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ട് കയറി ചെന്നിട്ട് അവനെ അടിക്കാൻ തന്നെ വിചാരിച്ചു. റൈറ്റ് സൈഡിൽ കൂടെ നേരെ കയറി ചെന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു പെട്ടിയുടെ മുകളിൽ കൂടെ ചവിട്ടി കയറി. പെട്ടെന്ന് തന്നെ അവൻ കവറിൻ്റെ നൈസായിട്ടൊന്ന് കവർ ചെയ്യുന്നു മാറുകയാണെങ്കിൽ കുറച്ച് ഡാമേജ് കൊടുത്തിട്ട് കയറി ചെല്ലാന്ന് ചോദിച്ചു. അപ്പോൾ ഡ്രാഗനോവിന് നല്ല രീതിക്ക് 100 ഡാമേജ് കൊടുത്തിട്ട് കയറി ചെന്നിട്ട് AWവിന് അടിച്ച് ഫിനിഷ് ചെയ്തു. അങ്ങനെ 2 എടുത്തിരിക്കുകയാണ്. എന്നിട്ടൊരു ഹായ് ഇമോട്ടും കൊടുത്തൊന്ന് ചാടി കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്തായാലും അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. എൻ്റെ ലോലിമോട്ടായിരുന്നു മെയിന്, പക്ഷെ ലോലിമോട്ട് എക്യുപ്പാക്കി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ നൈസായിട്ട് ഇട്ട് കൊടുത്തു. എനിക്ക് അതിലൊന്നുമില്ല കാര്യം, നമ്മൾ കംബാക്ക് അടിച്ച് കളി ബൂയ അടിക്കണം. അവൻ്റെ ഒരു മൈൻഡിൽ തോന്നുമോ അവൻ്റെ കൂടെ കളിച്ച് ജയിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു അവൻ്റെ മൈൻഡിൽ തോന്നിക്കണം. അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഞാൻ കയറി ചെന്നിട്ട് എന്താണ് അവൻ ഈ ഒരു ഡെസേർട്ടുകളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡെസേർട്ടുകളിൽ കയറി ചെന്നിട്ട് അടിച്ച് ഫിനിഷ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ അവൻ റൈറ്റ് സൈഡിൽ കൂടി ഈ ഒരു കണ്ടെയ്നറിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിട്ടുന്ന സ്പോട്ടിന് അടിക്കാമെന്ന് തന്നെ വിചാരിച്ചു. അവനെ കാണുന്നില്ല, നൈസായിട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ട് താഴത്ത് ഇറങ്ങിയിട്ട് തന്നെ നൈസായിട്ട് ഡാമേജ് വന്നു. അപ്പോൾ ഞാനൊരു 30 വെച്ചൊക്കെ കൊടുത്തു, മാക്സിമം ഹെഡ് ഷോട്ട് അടിക്കാൻ വേണ്ടി നോക്കി, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് കൺട്രോൾ കാര്യം 3 ശേഷമാണ് ഗൈസ് ഈ ഒരു ഫ്രീ ഫയർ കളിക്കുന്ന മര്യാദയ്ക്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു മാച്ച് എങ്ങനെയും ജയിക്കും ഗൈസ്, ജയിക്കാൻ വേണ്ടി തന്നെ കളിക്കും, വിട്ടുകൊടുക്കത്തില്ല. അബദ്ധവശം അവൻ്റെ എങ്ങാണ അടി ഉണ്ട്, ഹെഡ് കയറി റെഡായ പോയി. അപ്പോൾ എന്തായാലും ഞാൻ നോക്കും, മാക്സിമം നോക്കും, ട്രൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിന്ന് അവൻ ഓടിക്കളിക്കുന്നുണ്ട് നൈസായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ പുറകിൽ തന്നെ വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ ഡെസേർട്ടുകളിനെ കിട്ടുന്ന സ്പോട്ടിലല്ല ഡാമേജ്. അവന് ഒരിടത്ത് ഇരുന്ന് അവൻ മെഡിക്കറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ഗൈസ്. അവൻ്റെ നല്ല രീതിയിൽ ലൈഫ് കുറഞ്ഞിരിക്കാൻ തോന്നുന്നു. ഞാൻ തുരത്തി ഇങ്ങനെ അടിക്കുകയാണ്. പുറകിൽ ചെന്നിട്ട് അവനൊരു സൗകര്യം കൊടുക്കുന്നില്ല, അവനൊന്ന് മെഡിക്കറ്റ് അടിക്കാനുള്ള ഒരു ടൈമും കൊടുക്കുന്നില്ല. ഞാൻ ഇങ്ങനെ പുറകിൽ ചെന്ന് ഡാമേജ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ലൈഫ് നല്ല രീതിയിൽ കുറഞ്ഞിരിക്കാൻ തോന്നുന്നു. അപ്പോൾ ഒരു മൂല കിട്ടി അവൻ ഈസായിട്ട് അവിടെ നിന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കി. അവൻ പുറകെ ചെന്ന് വീണ്ടും അടിക്കാൻ വേണ്ടി നോക്കി, അവൻ പെട്ടെന്ന് ഇറങ്ങി ഓടി. അപ്പോൾ വീണ്ടും കൊടുത്തു ഗൈസ്. അവൻ എങ്ങനെയാലും അവൻ്റെ ലൈഫ് നല്ല രീതിക്ക് കുറഞ്ഞിരിക്കണം, എങ്ങനെയാലും അവനൊന്ന് മെഡിക്കറ്റ് യൂസ് ആക്കി നിൽക്കണം. അപ്പോൾ അവൻ ഇടിച്ചിടിച്ചൊക്കെ കാണിക്കുന്ന ഗൈസ്. അപ്പോൾ ഞാനും ഇടിച്ചു കൊല്ലാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ എന്താണ് അവനെ ഇടിച്ചു കൊല്ലണം, തല ഇടിച്ചാൽ പൊട്ടിക്കുന്നുള്ള മൈൻഡിൽ ഒന്നും നോക്കിയില്ല. തലക്കിട്ട് ഒരെണ്ണം കൊടുത്ത് നൈസായിട്ട് അവനെ ഫിനിഷ് ചെയ്ത് ഇമോട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ 3 എടുത്തിരിക്കുകയാണ്. 4-3 എന്ന സിറ്റുവേഷൻ. അവൻ ഒരു റൗണ്ട് എടുക്കുകയാണെങ്കിൽ നൈസായിട്ട് അവൻ ബൂയി അടിച്ച് പോകും. പക്ഷേ ഞാൻ വിട്ടു കൊടുക്കത്തില്ല. ആ ഒരൊറ്റ റൗണ്ടിൽ ഞാൻ പിടിച്ച് നിന്നിട്ട് എങ്ങനെയാലുമൊക്കെ ഈ ഒരു മാച്ച് ബൂയി അടിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു റൗണ്ടിൽ നമ്മുടെ കയ്യിൽ ഡെസേർട്ടുകൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു റൗണ്ടിൽ അവൻ നൈസായിട്ട് ഞാൻ നേരത്തെ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറുമെന്ന് വിചാരിച്ചു. ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ പോയി. അപ്പോൾ അവൻ ഒരു കണ്ടെയ്നറിൻ്റെ മുകളിൽ കയറിയിട്ട് നൈസായിട്ട് ഡാമേജ് കാര്യങ്ങൾ തന്നെ ഞാനും നല്ല രീതിക്ക് കൊടുത്തു. അപ്പോൾ വീണ്ടും പുറകെ ചെന്നിട്ട് അടിക്കാൻ വേണ്ടി നോക്കുകയാണ് അവൻ. പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് എന്താണ് മെഡിക്കറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പുറകെ ചെന്നിട്ട് നല്ലതായി ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ 1 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഡെഡാണെന്നറിയായിരുന്നു. അങ്ങനെ ആ ഒരു റൗണ്ടിൽ അവൻ ഫിനിഷ് ചെയ്ത് 4-4 സിറ്റുവേഷൻ ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ ഒരൊറ്റ റൗണ്ടോടുള്ള ആ റൗണ്ടോടെ എടുക്കുകയാണെങ്കിൽ നൈസായിട്ട് നമ്മൾ ഈ ഒരു മാച്ച് ബൂയി അടിക്കുന്നതായിരിക്കും. അപ്പോൾ അവനാണ് വലിയ രീതിക്ക് ഇമോട്ടൊക്കെ ഇട്ട് വലിയ മെയിൻ ആവാൻ വേണ്ടി നോക്കിയതാണ്. ഒരൊറ്റ റൗണ്ടോടെ ഉള്ളൂ. ഈ ഒരു റൗണ്ടോടെ അവനെ അടിച്ച് ഫിനിഷ് ചെയ്ത് നൈസായിട്ട് ബൂയി അടിക്കുന്നതായിരിക്കും. അപ്പോൾ റിവഞ്ച് അപ്പോൾ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ഡബിൾ ഷോട്ടും അതുപോലെ തന്നെ MB40 എടുത്തിരിക്കുന്നത്. MB40 നല്ല രീതിക്ക് ഹെഡ് ഷോട്ട് കയറുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മെയിനായിട്ട് MB40 എടുത്തു. അപ്പോൾ എന്തായാലും MB40 കിട്ടുന്ന സ്പോട്ടിന് ഹെഡ് ഷോട്ട് കൊടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. അവൻ ലോങ്ങിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറുകയാണ്. അപ്പോൾ ഒരു തല നൈസായിട്ട് കണ്ടു, ഒന്നും നോക്കിയില്ല. MB40 അടിച്ച് ഫിനിഷ് ചെയ്ത് അങ്ങനെ റിവഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ബൂയി അടിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോത്തിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും പറയുന്ന പോലെ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്.